നമസ്കാരം. സുന്ദർബനിലേക്കുള്ള കവാടം എന്നാണ് തെക്കൻ ബംഗ്ലാദേശിലെ നഗരമായിട്ടുള്ള ഖുൽന അറിയപ്പെടുന്നത്. ഇങ്ങ് തെക്ക് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരങ്ങളിൽ നിന്നും ഏതാണ്ട് 112 കിലോമീറ്റർ വടക്കോട്ട് ഉള്ളിലേക്ക് മാറിയാണ് ഖുൽന എന്ന വ്യാവസായിക നഗരം സ്ഥിതി ചെയ്യുന്നത്. റുപ്ഷ ഭൈരവ് നദികളുടെ തീരത്താണ് ഈ നഗരത്തിൻ്റെ സ്ഥാനം. 1957 നാം നമ്മുടെ വീഡിയോ നമ്പർ 167 പരിചയപ്പെട്ട വേട്ടക്കാരൻ തഹവർ അലിഖാൻ ഈ നഗരത്തിൽ എത്തിച്ചേരുന്നത്. 100 കിലോമീറ്റർ തെക്കുള്ള സുന്ദർബൻ വനങ്ങളിൽ നിന്നും ജലമാർഗം ഈ ഖുൽന നഗരത്തിൽ, വടക്കുള്ള ഖുൽന നഗരത്തിൽ ഖാൻ എത്തിച്ചേർന്നത് ഇദ്ദേഹത്തിൻ്റെ സുന്ദർബനിലുള്ള വസതിയിലെ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റ് പ്രൊവിഷൻസ് ഇതൊക്കെ തീർന്നു പോയതിനാലാണ്. തീർന്നു പോയ സാധനങ്ങൾ വാങ്ങണം, കുറച്ച് ആളുകളെ കാണണം, ഇതായിരുന്നു തഹവർ അലിഖാൻ്റെ ലക്ഷ്യം. ഈ ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ സുന്ദർബനിലെ വനങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ, ഖുൽന നഗരത്തിലെത്തിയ ഇദ്ദേഹത്തിന് ഇവിടെയുള്ള മിനുസമേറിയ പാതകളും വലിയ വലിയ കെട്ടിടങ്ങളും ആ കാഴ്ച കണ്ടത് വലിയൊരു ആശ്വാസമായി. ഈ നഗരത്തിലെത്തിയ ശേഷം 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം അലിഖാൻ തിരിച്ചു പോകാനായിട്ട് തയ്യാറായി. ഇനി 2-3 മാസങ്ങൾ സുന്ദർബൻ കാടുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. നീൽക്കമൽ ഖാലിലെ നരഭോജിയായിട്ടുള്ള പെൺകടുവയുടെ കഥ പറയുന്ന വീഡിയോ നമ്പർ 167 തഹവർ അലിഖാൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസ് ഈ ഖുൽന നഗരത്തിൽ എവിടെയോ ആണ്. തനിക്ക് ഖുൽനയിൽ നിന്ന് തിരിച്ച് ഈ സുന്ദർബനിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബോട്ട് തരപ്പെടുമോ എന്നറിയുവാൻ ഇദ്ദേഹം ഖാൻ ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് ഒരു കാര്യം മനസ്സിലായത്. ഇദ്ദേഹം പോകുന്ന വഴിയിൽ തന്നെയുള്ള മറ്റൊരു ഫോറസ്റ്റ് ഓഫീസിലെ റേഞ്ചർ അന്നത്തെ ദിവസം വൈകുന്നേരം മറ്റൊരു ബോട്ടിൽ തിരികെ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സുന്ദർബനിൽ തന്നെയുള്ള ചാൻബൈ എന്നു പേരുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസിലെ റേഞ്ചറായിരുന്നു ആ മനുഷ്യൻ. എന്താണെങ്കിലും തഹവർ അലിഖാന് ഭാഗ്യമായി അന്ന് വൈകുന്നേരം ഇദ്ദേഹം ഈ റേഞ്ചർ പോകുന്ന ബോട്ടിൽ തഹവർ അലിഖാനും കയറിക്കൂടി. രാത്രിയോടെ ആ ബോട്ട് 15 കിലോമീറ്റർ തെക്കുള്ള ചൽന എന്ന് പറഞ്ഞ പേരുള്ള തുറമുഖത്ത് എത്തിച്ചേർന്നു. ഈ ചൽന പുറത്തുള്ള ബംഗാൾ ഉൾക്കടലിന്റെ തീരങ്ങളിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്റർ ഉള്ളിലേക്ക് വടക്കോട്ട് മാറി സുന്ദർബനിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ്. തഹവർ അലിഖാന്റെ കാലത്ത് ഈ ചൽന ഒരു തിരക്കേറിയ തുറമുഖമായിരുന്നു. പക്ഷേ ഇപ്പോഴ് കുറച്ചുകൂടി തെക്കോട്ട് മാറിയിട്ടുള്ള മോംഗ്ല എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമാണ് തിരക്കേറിയ തുറമുഖം. ഈ രണ്ട് പോർട്ടുകളും സുന്ദർബൻ വനത്താല് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, ചൽനയും മോംഗ്ലയും. അന്നത്തെ രാത്രി അവർ ഈ ചൽന തുറമുഖത്ത് കിടന്ന ശേഷം പിറ്റേ ദിവസം രാവിലെ വേലിയിറക്ക സമയത്ത് ആ ഒരു ഒഴുക്ക് മുതലാക്കിയിട്ടാണ് ഈ ബോട്ട് വീണ്ടും തെക്കോട്ടേക്ക് സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പറഞ്ഞ ചൽന തുറമുഖത്ത് നിന്നും വീണ്ടും ഒരു 20 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാലാണ് ശരിക്കുള്ള സുന്ദർബൻ വനങ്ങൾ ആരംഭിക്കുന്നത്. അതുവരെയും നദിയുടെ വലത്തു ഭാഗത്ത് കണ്ടുകൊണ്ടിരുന്ന ഗ്രാമങ്ങൾ, കൃഷിത്തോട്ടങ്ങൾ, ഇതെല്ലാം ആ കാഴ്ചകൾ പെട്ടെന്ന് അവസാനിച്ച് സുന്ദർബൻ വനങ്ങൾ ആരംഭിക്കും. ഈ ഇടത്തുവശത്താണെങ്കിൽ വീണ്ടും ഒരു 15 കിലോമീറ്റർ കൂടി ഈ പറയുന്ന ഗ്രാമങ്ങളും കൃഷിത്തോട്ടങ്ങളും ഉണ്ടാവും. അത് കഴിയുമ്പോഴേക്കും ഈ നദിയുടെ രണ്ട് വശങ്ങളിലും സുന്ദർബൻ വനങ്ങൾ മാത്രമാകും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ബോട്ട് രണ്ട് നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഇവരുടെ ബോട്ട് വീണ്ടും വലത്തു വശത്തേക്ക് റാ പോലെയാണ് വളഞ്ഞത്. ഈ വഴി കുറേ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചാലാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴുള്ള ആ റേഞ്ചറുടെ ചാൻബൈ എന്ന് പറയുന്ന ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചേരുക. ആളുകൾക്ക് കാട്ടിൽ നിന്നും മരം വെട്ടാനുള്ള ലൈസൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് അനുമതിയുള്ള സ്ഥലങ്ങളിൽപ്പെട്ട ആ ഒരു വനമാണ് ചാന്ദ്ബൈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള ഈ വനപ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ പല കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കമ്പാർട്ട്മെന്റ് നമ്പർ 28 ഈ ചാന്ദ്ബൈ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അടുത്തടുത്തായിട്ടുള്ള 3 കമ്പാർട്ട്മെന്റുകളിൽ, അതായത് 26, 27, 28 കമ്പാർട്ട്മെന്റുകളിൽ സാധാരണ കടുവയുടെ ആക്രമണങ്ങൾ ഉണ്ടാവാറില്ല. കാട്ടിൽ മരം വെട്ടാനായിട്ട് പോകുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് കടുവകളെ കാണാറുണ്ട്. പക്ഷേ അവരൊന്ന് ശബ്ദം വെച്ച് കഴിയുമ്പോഴേക്കും ഈ കടുവകൾ സാധാരണ ഓടി മറയാറാണ് പതിവ്. വല്ലപ്പോഴും കാട്ടിൽ ഒറ്റ തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളെ ആക്രമിക്കും എന്നതല്ലാതെ ഈ ഇവിടുത്തെ കടുവകളെ കൊണ്ട് ഈ കമ്പാർട്ട്മെന്റുകളിൽ 26, 27, 28 കമ്പാർട്ട്മെന്റുകളിൽ കടുവകളെ കൊണ്ട് യാതൊരു ശല്യവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സമയം രാവിലെ 10 ആകാറായിട്ടുണ്ട്. തഹവർ അലിഖാന്റെ ബോട്ട് ഈ ചാന്ദ്ബൈ ഫോറസ്റ്റ് സ്റ്റേഷനോട് ഏതാണ്ട് അടുക്കാറായിട്ടുണ്ട്. അന്ന് 1957 ഫെബ്രുവരി 3 നമ്മുടെ തഹവർ അലിഖാൻ പുറത്തുനിന്ന്, ഈ ബോട്ടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നല്ല ഇളം വെയിലൊക്കെ ഏറ്റിട്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇതേ സമയത്ത് തന്നെ ഈ ബോട്ട് സഞ്ചരിക്കുന്നതിന് പാരലായിട്ട് സമാന്തരമായിട്ട് മറ്റൊരു വള്ളം ഇതേ നദിയിലൂടെ ഇതേ ദിശയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ഈ ബോട്ടിൽ തഹവർ അലിഖാനെയും ഫോറസ്റ്റ് റേഞ്ചറെയും കണ്ടതുകൊണ്ടാവണം
ആ ഒരു വള്ളത്തിലിരുന്ന രണ്ട് പേരിൽ ഒരാള് മുമ്പിലിരിക്കുന്ന ആള് കൈ ഉയർത്തിയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഒച്ചയൊക്കെ വെച്ചിട്ട് ഇവരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ വഞ്ചിയുടെ മുൻപിൽ ഇങ്ങനെ ഒച്ചയൊക്കെ വെച്ച് ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആള് ഏതാണ്ട് 50 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളായിരുന്നു, മെലിഞ്ഞ ഒരു മനുഷ്യൻ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ തോണി സാവധാനം ഈ ഒരു ബോട്ടിന്റെ അരികിലേക്ക് വന്നു. ആ ഒരു സമയത്താണ് ഈ വഞ്ചിയിലിരുന്ന ആള് ഉറക്കെ എന്താണ് അലർന്നത് എന്ന് തഹവർ അലിഖാന് മനസ്സിലായത്. സുന്ദർബനിൽ താമസിക്കുന്ന ആളുകൾ ഈ രീതിയിൽ അലറുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ, അയാളുടെ അടുത്ത ഏതോ ഒരു ബന്ധു കടുവയുടെ ആക്രമണത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് ആ ഒരു തോണിയിൽ ഇവരുടെ ബോട്ടിനടുത്തേക്ക് വന്ന ആ ഒരു മനുഷ്യനെ, 50 വയസ്സിനടുത്ത് പ്രായമുള്ള ആ മനുഷ്യനെ തഹവർ അലിഖാൻ കൈയൊക്കെ കൊടുത്തിട്ട് ഈ ബോട്ടിലേക്ക് കയറ്റി. ആ മനുഷ്യൻ്റെ ഏറ്റവും ഇളയ അനുജനെയാണ് കടുവ പിടിച്ചത്. ആ ഒരു വിവരം ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വഞ്ചിയിൽ ഇപ്പോഴും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ബോട്ടിനുള്ളിൽ റേഞ്ചറെ കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഒച്ച വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വന്നത്. കുറച്ച് പുറകിലായിട്ട് മറ്റൊരു വള്ളത്തിൽ അനുജന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ട് തഹവർ അലിഖാൻ അദ്ദേഹത്തിന് ഒരു ചൂട് ചായ ഇട്ടുകൊടുത്തു. ആ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ആ മനുഷ്യൻ കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ മൊഹബത്ത് അലി എന്ന് പറഞ്ഞ പേരുള്ള ആ മനുഷ്യന്റെ ദയനീയമായിട്ടുള്ള ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂറിന് മുമ്പ് ഇതേ മനുഷ്യൻ ഒരു നരഭോജി കടുവയുമായിട്ട് നേർക്ക് നേരെ ഏറ്റുമുട്ടിയ ഒരാളാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധ്യമല്ല. മൊഹബത്ത് അലി പറഞ്ഞ ആ കഥയിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. അവരുടെ ബോട്ട് അതിവേഗം ചാന്ദ്ബൈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് അടുത്തു. ഈ ഒരു ഭാഗത്ത് മനുഷ്യൻ താമസിക്കുന്ന ഏക സ്ഥലമാണ് ചാന്ദ്ബൈ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവർ ചെല്ലുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഈ സ്റ്റേഷന്റെ പരിസരങ്ങളിൽ നിൽപ്പുണ്ട്. ഈ 26, 27, 28 കമ്പാർട്ട്മെന്റുകളിൽ തടി വെട്ടാനുള്ള ലൈസൻസിന് അപേക്ഷിക്കാനാണ് ഇവരിവിടെ നിൽക്കുന്നത്. തടികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ഒരു റേഞ്ച് ഓഫീസ് നിലത്ത് നിന്ന് കുറച്ച് ഉയരത്തിലാണ് പണിതിരിക്കുന്നത്. വേലിയേറ്റ സമയത്ത് വെള്ളം കയറി വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അവരവിടെ ചെന്നിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഈ മൊഹബത്ത് അലിയുടെ അനുജന്റെ മൃതശരീരവും കൊണ്ട് കുറച്ച് ആളുകൾ അവിടെ എത്തിച്ചേർന്നു. ഈ മൃതശരീരം തുണിക്കകത്ത് പൊതിഞ്ഞിട്ടാണ് അവരവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് സ്റ്റേഷന്റെ മുൻപിൽ ഒരു ഡെസ്കിൽ അവരത് കൊണ്ടങ്ങ് വെച്ചു. തഹവർ അലിഖാനും റേഞ്ചറും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ശരീരം വിശദമായിട്ട് പരിശോധിച്ചു. അവന്റെ കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ കടുവയുടെ പല്ലുകൾ ആഴത്തിൽ കയറിയിരിക്കുന്നത് കാണാം. അവിടെ നിന്ന് ധാരാളം രക്തം പുറത്തേക്ക് പോയിട്ടുണ്ട്. ദേഹം മുഴുവനും കടുവ മാന്തിപ്പറിച്ച പാടുകളാണ്. പക്ഷേ ഇവന്റെ ഒരു ഭാഗവും കടുവ ഭക്ഷിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം കടുവ ഇവനെ ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇവന്റെ ശരീരം വീണ്ടെടുക്കാനായിട്ട് സാധിച്ചു എന്നതാണ്. തഹവർ അലിഖാൻ ഈ ഒരു മൃതശരീരം വഹിച്ചുകൊണ്ട് വന്ന ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന രണ്ട് മിടുക്കന്മാരായിട്ടുണ്ടായിരുന്ന രണ്ട് ട്രാക്കർമാരെ കൂട്ടിയിട്ട് ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് അദ്ദേഹം തിരിച്ചു. മിടുക്കന്മാരായിട്ടുള്ള ആ ട്രാക്കർമാരുടെ സഹായത്തോടെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും കടുവ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകുകയും ചെയ്തു. മാത്രമല്ല ഇവർക്ക് പൂരിപ്പിക്കാനായിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ഈ സുഹൃത്തുക്കളും ബാക്കിയുള്ള ബന്ധുക്കളും പറയുകയും ചെയ്തതോടെ കഥയുടെ പൂർണ്ണ രൂപം ഇദ്ദേഹത്തിന് പിടികിട്ടുകയും ചെയ്തു. ആ കഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മുമ്പ് പറഞ്ഞതുപോലെ 50 വയസ്സ് പ്രായമുണ്ടായിരുന്ന മൊഹബത്ത് അലിയുടെ അനുജന് അഫ്സർ അലി മരിക്കുമ്പോൾ 27 വയസ്സാണ് പ്രായം ഉണ്ടായിരുന്നത്. രണ്ടുപേരും മരം വെട്ടുകാരായിരുന്നു. 1957 ഫെബ്രുവരി 18 അതായത് ഈ തഹവർ അലിഖാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവര് തടി വെട്ടാനുള്ള അപേക്ഷയൊക്കെ ആയിട്ട് ഇതേ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഈ രണ്ട് സഹോദരന്മാരും വന്നത്. ഗോൽപെട്ട അല്ലെങ്കിൽ നിപാപാം എന്നറിയപ്പെടുന്ന പനമരങ്ങൾ വെട്ടാനായിട്ടാണ് ഇവര് അപേക്ഷ കൊടുത്തത്. വീട് പണിയുവാനും മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ ഗോൽപെട്ട എന്ന് പറയുന്ന പനമരം ഇവർ ഉപയോഗിക്കുന്നത്. ഇതിന് തടി ഉണ്ടാവില്ല, അതിന് പകരം നിലത്ത് നിന്ന് നമ്മുടെ തെങ്ങിന്റെ ഓല പോലെയുള്ള ഇലകൾ ഇങ്ങനെ മുകളിലേക്ക് നിൽപ്പുണ്ടാവും. ഇതിന്റെ ഓലകൾക്ക് 4-5 മീറ്റർ വരെയും നീളമുണ്ടാവാം. ഇത് വെച്ചിട്ടാണ് തൊപ്പിയ, പായ, കുട, കൊട്ട അങ്ങനെയുള്ള പല സാധനങ്ങൾ ഇവർ നിർമ്മിക്കുന്നത്. ഇത് കൂടാതെ ഇതിൽ നിന്ന് പനങ്കള്ളും ലഭിക്കും. ലൈസൻസ് കിട്ടിയ ശേഷം പിന്നീടുള്ള 4-5 ദിവസങ്ങളിൽ അഫ്സറും ഈ മൊഹബത്ത് അലിയും
അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും കൂട്ടിയിട്ട് തുടർച്ചയായിട്ട് ഈ പന മരങ്ങളുടെ ഇലകൾ ശേഖരിക്കാനായിട്ട് ആരംഭിച്ചു. ഇവർ ജോലി ചെയ്യുന്നതിൻ്റെ ഇടവേളകളിൽ വിശ്രമിക്കുന്നത് തിരികെ ഇവരുടെ ഈ വള്ളങ്ങളിൽ വന്ന് ഇരുന്നിട്ടാണ്. ആ സമയത്ത് പാട്ടൊക്കെ പാടിയിട്ട് ഒരു ചായയൊക്കെ അനത്തി കുടിച്ച ശേഷം വീണ്ടും ഇവർ ജോലി പുനരാരംഭിക്കും. പകലും മുഴുവനും നീളുന്ന ഇവരുടെ ഈ ജോലികൾക്കിടയിൽ ഇവർ വിശ്രമിക്കുന്നത് ഈ തൊട്ടടുത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഈ തോണികളിലാണ്. ഇവർ വന്ന തോണികളിലാണ്. ഈ തോണികൾക്കുള്ളിൽ കയറിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇവർ പാട്ടൊക്കെ പാടിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും പണി പുനരാരംഭിക്കും. എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. അന്നത്തെ ദിവസം രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ പണികളെല്ലാം അവസാനിപ്പിച്ചിട്ട്, പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്, അവധിയാണ്, ഇവർ അതുകൊണ്ട് തന്നെ പണികളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇവരുടെ ഈ തോണികളിൽ വന്നിരുന്നു. അഫ്സർ അലി ഒരു ചെറിയ ഒരു ഓയിൽ ലാമ്പ് കത്തിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവർ രണ്ടുപേരും, അതായത് ചേട്ടനും അനുജനും, ഒരു വള്ളത്തിലാണ് ഉള്ളത്. ബാക്കിയുള്ളവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല വള്ളങ്ങളിലുണ്ട്. രാത്രിയാണ് അഫ്സർ അലി ഒരു ചെറിയൊരു ലാമ്പൊക്കെ കത്തിച്ചിട്ട് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയൊരു ബുക്ക് എടുത്തിട്ട് വായിക്കാനായിട്ട് തുടങ്ങി. അഫ്സർ അലിക്ക് വായിക്കുവാനും എഴുതുവാനൊക്കെ അറിയാവുന്ന ആളാണ്. അറബ് വീരപുരുഷനായിട്ടുള്ള ഹത്തിം അൽത്തായുടെ കഥകളാണ് ഈ മുഹബത് അലിക്ക് വേണ്ടിയിട്ട് അഫ്സർ അലി ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. ഇവനിങ്ങനെ ഉറക്കെ വായിക്കുന്നത് കേട്ടുകൊണ്ട് മറ്റ് പല വള്ളങ്ങളിലും ആളുകൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിയ ശേഷം അഫ്സർ അലി ഈ ബുക്കൊക്കെ മടക്കി വെച്ച് ലാമ്പെല്ലാം ഓഫാക്കിയ ശേഷം അവനും കിടന്നങ്ങ് ഉറങ്ങി. പിറ്റേ ദിവസം അത് രാവിലെ തന്നെ ഇവർ തിരികെ പോകാനായിട്ട് തയ്യാറായി. ബാക്കിയുള്ള വള്ളങ്ങളെല്ലാം ഇവർക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് പോവുകയും ഈ വള്ളങ്ങളെല്ലാം പോയ ശേഷം ഏറ്റവും അവസാനം ഈ സഹോദരന്മാരുടെ മുഹബത് അലിയുടെയും അഫ്സർ അലിയുടെയും വള്ളം അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. ആ സമയത്താണ് കരയിലേക്ക് നോക്കിയ അഫ്സർ അലി ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത്. കുറേ നേരമായിട്ട് തീരത്ത് നിന്നും ഇവനെ തന്നെ നോക്കിക്കൊണ്ട് ഒരു കടുവ നിൽപ്പുണ്ട്. ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ വീഴുന്നത്ര ദൂരത്തിലാണ് കടുവ തീരത്ത് നിൽക്കുന്നത്. കടുവയെ കണ്ട ഉടനെ ഈ അഫ്സർ അലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് അത് ചുഴറ്റിയിട്ട് ഈ കടുവയെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ഉറക്കെ അലറി. പക്ഷെ അതൊന്നും കണ്ടിട്ട് ഒരു കൂസലും ഇല്ലാതെ ആ കടുവ അവിടെ തന്നെ നിന്ന് അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അതേ നിൽപ്പാണ്. അഫ്സർ അലി ഇങ്ങനെ ഒച്ച വെക്കുന്നത് കണ്ടിട്ട് അതേ വള്ളത്തിന്റെ പുറകിലുണ്ടായിരുന്ന മുഹബത്ത് അലിയും ഈ കടുവയെ കാണുകയും അയാളും കിടന്ന് ബഹളം വെക്കുകയും ചെയ്തു. ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം കേട്ടിട്ട് മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന ആ വള്ളങ്ങളിലെ ആളുകൾ തിരിഞ്ഞു നോക്കുകയും ഈ കടുവ അവിടെ നിൽക്കുന്നത് അവർ കാണുകയും ചെയ്തു. അതോടുകൂടിയിട്ട് അവരും കിടന്നങ്ങ് ബഹളം വെക്കാനായിട്ട് തുടങ്ങി. ഇത്രയും ബഹളവും പ്രശ്നവും ആയതുകൊണ്ടാവണം ആ കടുവ കുറച്ചു നേരം കൂടെ അവിടെ നിന്ന ശേഷം സാവധാനം പുറകിലേക്ക് നടന്ന് കാട്ടിനുള്ളിലേക്ക് പോയി മറഞ്ഞു. ഇത് കണ്ടിട്ട് ഈ അഫ്സർ അലിയും ബാക്കിയുള്ള ആളുകളും ഉറക്കെ ചിരിച്ചു. പക്ഷേ ഇത്രയും നേരം തന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ആ കടുവ തൻ്റെ ഇരയെ മാർക്ക് ചെയ്തതാണ് എന്നുള്ള വിവരം അഫ്സർ അലിയോ കൂടെ ഉണ്ടായിരുന്ന ആളുകളോ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ കാട്ടിലേക്ക് കയറിപ്പോയ ആ കടുവ തോണികൾ നീങ്ങുന്നതിന് സമാന്തരമായിട്ട് ഈ കാട്ടിനുള്ളിലൂടെ ഇവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഓർമ്മ വേണം, ഈ സംഭവം നടന്ന ശേഷം തഹവാർ അലി ഖാൻ ഈ ഒരു രണ്ട് ട്രാക്കർമാരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് കടുവയുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് ഇദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ടാണ് കടുവ എങ്ങനെയാണ് നീങ്ങിയത് എന്നുള്ള വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് അഫ്സറിന്റെയും മുഹബത്ത് അലിയുടെയും വള്ളം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്, ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വള്ളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഒച്ചയൊക്കെ കേട്ടിട്ടാവണം അകത്തുണ്ടായിരുന്ന ഈ കടുവ പുറത്തേക്ക് വന്നത്. പക്ഷേ കടുവ പുറത്തേക്ക് വന്ന സമയത്ത് ബാക്കിയുള്ള വള്ളങ്ങളെല്ലാം അവിടെ നിന്ന് പോവുകയും ഈ മുഹബത്ത് അലിയുടെയും അഫ്സറിന്റെയും വള്ളം മാത്രമാണ് അവിടെ കിടക്കുകയും ചെയ്തിരുന്നത്. കടുവയെ കണ്ട ഉടനെ കത്തിയൊക്കെ ഊരിയിട്ട് ബഹളം വെച്ച അഫ്സർ അലി അറിയാതെ കടുവയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുകയായി. ആദ്യം തന്നെ അഫ്സറിന്റെ ഈ പ്രകടനം കണ്ടതുകൊണ്ടാവണം കടുവ അവനെ തന്നെ മാർക്ക് ചെയ്തത്. ആ ഒരു ഭാഗത്ത് തീരം വളരെ ഇടിഞ്ഞ ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, നദിക്ക് നല്ല വീതിയുണ്ട്. ഇവരുടെ തോണി ഏതാണ്ട് നടുഭാഗത്താണ് ഇവര് തോണി ഇട്ടിരുന്നത്. അതുകൊണ്ടാവണം ആ കടുവ ആ സമയത്ത് ആക്രമിക്കാതെ അകത്തേക്ക് കയറിപ്പോയത്. അതിനുശേഷം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ നദിയിലൂടെ ഇവരുടെ തോണി പോകുന്നതിന് പാരലായിട്ട് സമാന്തരമായിട്ട് കാട്ടിനുള്ളിലൂടെ ഇവര് കാണാതെ ഈ കടുവ ഇവരുടെ പുറകെ അല്ലെങ്കിൽ ഇവർക്ക് പാരലായിട്ട് സഞ്ചരിച്ചു വരുന്നുണ്ടായിരുന്നു. പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തിയ ശേഷം അഫ്സറിനെ, അതായത് ഈ തോണി ഈ ഒരു തീരത്തേക്ക് അടുത്ത് വരുന്ന ഒരു നല്ലൊരു സ്ഥലം കണ്ടെത്തിയ ശേഷം ആ ഒരു സമയത്ത് ആക്രമിക്കണം എന്നതായിരിക്കണം ഈ കടുവയുടെ മനസ്സിൽ ഉണ്ടാവുക. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നദിയുടെ തീരത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കാടൊന്നുമില്ല, പകരം വലിയ ഉയരത്തിൽ ഇങ്ങനെ പുല്ലുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അറ്റത്ത് വലിയൊരു സുന്ദരി കണ്ടൽ മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ പ്രത്യേകത, നിലത്ത് നിന്ന് കുറച്ച് ഉയരത്തിൽ വി ആകൃതിയിലാണ് ഇതിൻ്റെ രണ്ട് ശിഖരങ്ങൾ പോയിരിക്കുന്നത്. ഈ മരം നിൽക്കുന്നതിന് തൊട്ട് പുറകിൽ കുറച്ച് മണ്ണൊക്കെ കൂടി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയും ഒരാൾ പൊക്കത്തിൽ വലിയ വലിയ പുല്ലുകൾ നിൽപ്പുണ്ട്. അവിടെ ഇരിക്കാനാണ് കടുവ തീരുമാനമെടുത്തത്. അതിന് ഒരുപക്ഷെ മറ്റൊരു കാരണം കൂടെ ഉണ്ടാവാം. നദിക്ക് അവിടെ വീതി തീരെ കുറവാണ്. സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ വഞ്ചി തീരത്തോട് വളരെയധികം ചേർന്നാവും പോകുന്നത്. ഇവിടെ ഈ പുല്ലിനടിയിൽ പതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഈ വഞ്ചി ചേർന്ന് വരുന്ന സമയത്ത് കടുവയ്ക്ക് ചാടി ആക്രമിക്കാനായിട്ട് പറ്റും. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നിട്ട് ഈ ഒരു വി ആകൃതിയിലുള്ള സുന്ദരി കണ്ടൽ മരത്തിൻ്റെ
ചൂട് വരെയും എത്തിയ ഈ തഹവാൽ അലിക്കാൻ കടുവ ഇത്രയൊക്കെ ആലോചിച്ചിട്ടാണോ ഈ ഒരു സ്ഥലം കണ്ടെത്തിയത് ഇവിടെ കിടന്നത് എന്ന് ഓർത്തിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഓർക്കുക, വീ ആകൃതിയിലുള്ള ശിഖരങ്ങളുള്ള ഒരു കണ്ടൽ മരം, അതിൻ്റെ പുറകില് ഒരു ചെറിയ മണ്ണൊക്കെ കൂടിക്കിടക്കുന്ന ഒരു സ്ഥലം, അവിടെ നല്ല പുല്ലൊക്കെ ഉണ്ട്. അതിൻ്റെ പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വി ആകൃതിയിലുള്ള മരത്തിൻ്റെ ആ ഒരു ഷെയ്പ്പിനിടയിലൂടെ ഈ വഞ്ചി വരുന്നത് കടുവയ്ക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. കടുവ വഞ്ചി അങ്ങോട്ടേക്ക് വരുന്നത് വരെയും കുറച്ച് നിമിഷങ്ങൾ അവിടെ കിടന്നതിൻ്റെ പാടുകൾ ഈ ഖാൻ കണ്ടുപിടിച്ചു. അധികം നേരമൊന്നും കടുവയ്ക്ക് ആ ഒരു പുല്ലിൻ്റെ ഇടയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വി ആകൃതിയിലുള്ള ശിഖരങ്ങൾക്കിടയിലൂടെ ഈ ഇവരുടെ ഈ വഞ്ചിയുടെ അറ്റത്ത് അഫ്സർ അലി പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരുന്നത് അവൻ കണ്ടിട്ടുണ്ടാവണം. എന്താണെങ്കിലും ഈ വഞ്ചി ഈ മരത്തിൻ്റെ തൊട്ടരികിൽ എത്തിച്ചേർന്ന നിമിഷം കടുവ ഈ പുല്ലിൻ്റെ ഇടയിൽ നിന്നും ഈ വി ആകൃതിയിലുള്ള ആ മരങ്ങൾക്ക് ആ കമ്പുകൾക്കിടയിലൂടെ അവൻ പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വഞ്ചിയിലേക്ക് എടുത്തു ചാടി. പക്ഷേ അങ്ങനെ ചാടിയ സമയത്ത് ഈ മരത്തിൻ്റെ ശിഖരത്തിൽ ഒന്നിൽ ഇതിൻ്റെ പിൻകാലോ മുൻകാലോ തട്ടിയിട്ടുണ്ടാവണം. ഇവൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി. ഈ വള്ളത്തിലുള്ള അഫ്സർ അലിയുടെ മുതുകിലേക്ക് വന്ന് വീഴുന്നതിന് പകരം വള്ളത്തിൻ്റെ നടുക്കോട്ടാണ് ഈ കടുവ വന്നങ്ങ് വീണത്. ഇതെങ്ങനെ കൃത്യമായിട്ട് തഹവാർ അലിഖാന് മനസ്സിലായി? ഇദ്ദേഹം ചെന്നിട്ട് ഇതിൻ്റെ ചുവടുവരെയും ഈ കാൽപ്പാടുകൾ നോക്കി എത്തിയ സമയത്ത് ഈ വി ആകൃതിയിലുള്ള ആ രണ്ട് ശിഖരങ്ങളിൽ ഒന്ന് ഒടിഞ്ഞ് താഴെ കിടപ്പുണ്ട്. ആ ഒടിഞ്ഞ ശിഖരത്തിൽ കടുവയുടെ രോമങ്ങളും കിടപ്പുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം ഇത് ഊഹിച്ചത്. ഇതിനിടവഴിയാണ് ഇവൻ ചാടിയിട്ടുണ്ടാവുക എന്നുള്ളത്. ബാക്കി ഭാഗം മുഹമ്മദ് അലി ഇവരോട് പറഞ്ഞതാണ്. എന്താണെങ്കിലും ലക്ഷ്യം മാറിയിട്ട് ഈ വള്ളത്തിൻ്റെ നടുവിലേക്ക് വന്ന് വീണ കടുവയും തങ്ങളുടെ വള്ളത്തിൻ്റെ ഒത്ത നടുവിൽ പെട്ടെന്നൊരു കടുവയെ കണ്ടതോടെ ഈ സഹോദരന്മാരും ഒരേപോലെ ഞെട്ടി. പെട്ടെന്ന് അമരത്തിൽ ഇരുന്നിരുന്ന മുഹബത്ത് അലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൊഴയെടുത്തിട്ട് കടുവയുടെ നേർക്ക് വീശി. ആ പെട്ടെന്നുണ്ടായ ഒരു പരിഭ്രമം, തൻ്റെ ലക്ഷ്യം മാറിപ്പോയതിലുള്ള നിരാശ, ഇതുകൊണ്ടൊക്കെ ആവണം കടുവ പെട്ടെന്ന് തന്നെ ആ ഒരു വഞ്ചിയിൽ നിന്ന് തിരിച്ച് കരയിലേക്ക് എടുത്തങ്ങ് ചാടി. ആ ഒരു ചാട്ടത്തിൽ, ഇത്രയും ഭാരമുള്ള കടുവയാണ്, അവൻ്റെ ചാട്ടത്തിൽ വഞ്ചിയാകെ ആടി ഉലയുകയും മുഹബത്ത് അലിയും അഫ്സർ അലിയും വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. കരയിലേക്ക് എടുത്തു ചാടിയ കടുവ വെള്ളത്തിൽ കിടന്ന് ഒച്ച വെക്കുന്ന ഈ അഫ്സർ അലിയെയും മുഹബത്ത് അലിയെയും കണ്ടെങ്കിലും ഇവരെ പിടിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് അവൻ തയ്യാറായില്ല. കരയിൽ നിന്നുകൊണ്ട് അവൻ മുരണ്ടു. നദിയിലെ വെള്ളത്തിൽ അപ്രതീക്ഷിതമായിട്ട് വീണതിലുണ്ടായ ആ ഒരു പരിഭ്രമത്തിൽ അലറുന്ന ഈ രണ്ടു പേരെ കണ്ടിട്ടാണോ, തൻ്റെ ശ്രമം പരാജയപ്പെട്ടതിലുള്ള ഒരു ദുഃഖത്തിലാണോ എന്നൊന്നും നമുക്കറിയില്ല. കടുവ വീണ്ടും പുറകോട്ട് തിരിഞ്ഞ് കാടിനുള്ളിലേക്ക് പോയി മറിഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് കടുവ പോയി എന്ന് മനസ്സിലാക്കിയതോടെ ഈ സഹോദരന്മാർ രണ്ടുപേരും നീന്തി ഒരു വിധത്തിൽ വീണ്ടും ഈ വള്ളത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് അവരാഞ്ഞു തുഴഞ്ഞ് മുമ്പേ പോകുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അരികിൽ അവരെത്തിച്ചേരുകയും ചെയ്തു. പുറകിൽ നിന്ന് ബഹളമൊക്കെ വെച്ചിട്ട് ഈ സഹോദരന്മാരെ ആഞ്ഞു തുഴഞ്ഞ് തങ്ങളുടെ അരികിലേക്ക് വരുന്നത് കണ്ടിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അവരുടെ വള്ളങ്ങൾ അവിടെ നിർത്തി. ഇവർ അരികിലേക്ക് വന്ന ശേഷം കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ച് അറിഞ്ഞു. പക്ഷെ ഇതെല്ലാം ഒരു തമാശയായിട്ടാണ് അവരെടുത്തത്. അതിൻ്റെ കാരണം നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഈ പറയുന്ന 3-4 സെക്ടറുകളിൽ കടുവ അങ്ങനെ ആക്രമിക്കാറില്ല. അങ്ങനെ നരഭോജികളായിട്ടുള്ള കടുവകളൊന്നും ഇവിടെ ഇല്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പല അറ്റംപ്റ്റുകൾ ഈ കടുവകൾ നടത്താറുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെയും വിജയിച്ചിട്ടില്ല. ഇതും അത്തരത്തിലൊന്നാണ്. ഇവരുടെ ബഹളം കേട്ടിട്ട് ഈ കടുവ ഇനി വരാനുള്ള സാധ്യതയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കഥ വലിയ തമാശ രൂപത്തിലാണ് അഫ്സർ അലിയും മുഹബത്ത് അലിയും തങ്ങളുടെ ഈ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചു നേരം ഈ കഥയൊക്കെ പറഞ്ഞിട്ട് വള്ളത്തിലിരുന്നു കൊണ്ട് ഒരു പുകയൊക്കെ എടുത്ത ശേഷം ഇവർ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. പക്ഷേ ഇവർക്ക് ഈ ഒരു 5 ദിവസത്തെ പണി കൊണ്ട് വേണ്ടത്ര ഗോൽവെട്ട മരങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കടുവ നിന്നിരുന്ന അതേ ദ്വീപിൻ്റെ മറ്റൊരു മൂലയിലാണ് ഇവരെത്തിച്ചേർന്നത്. അവിടെ കുറേയധികം ഗോൽവെട്ട മരങ്ങൾ നിൽക്കുന്നത് കണ്ടതോടെ ഇവർ ഇവരുടെ വള്ളങ്ങൾ അടുപ്പിച്ചിട്ട് കരയിലേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മരം വെട്ടാനായിട്ട് ആരംഭിച്ചു. കാര്യം, 2 തവണ കടുവ ആക്രമിച്ചെങ്കിലും ഇനിയും ആ കടുവ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇവർക്കില്ല. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഇതൊരു തമാശ രൂപത്തിൽ തന്നെയാണ് ഇവരെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കടുവകൾ ഒരു കന്നുകാലിയെ പോലെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇവർ ബഹളം വെക്കും, കടുവ ഓടിപ്പോവും, 1-2 തവണയൊക്കെ വരും, പിന്നെ വരാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കടുവ ഇനിയും വരില്ല, ഇനിയൊരു ആക്രമണം ഉണ്ടാവില്ല എന്ന ധാരണയിൽ തന്നെ വളരെ ഈസി ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്, മരം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ ഈസി ആയിട്ട് എടുത്തതുകൊണ്ടാവണം തങ്ങളെ 2 തവണ ആക്രമിച്ച ഇതേ കടുവ വീണ്ടും തങ്ങളുടെ പുറകെ തന്നെ ഉണ്ട് എന്നുള്ള വിവരം ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയത്. മുമ്പ് ആക്രമണം നടന്ന അല്ലെങ്കിൽ ഈ കടുവ അറ്റാക്ക് ചെയ്ത ആ സ്ഥലം, വി ആകൃതിയിലുള്ള ആ കണ്ടൽ മരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും കടുവയുടെ ട്രാക്ക് നോക്കി ഈ കാടിൻ്റെ ഉള്ളിലേക്ക് വന്ന തഹ്വാൽ അലി ഖാൻ മനസ്സിലായത്, ഇവരെ ആക്രമിച്ച ശേഷം ഈ കടുവ ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ഈ കാട്ടിനുള്ളിലൂടെ, ഈ ദ്വീപിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു എന്നാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? ഇതേ ആളുകൾ വീണ്ടും ഇതേ ദ്വീപിൻ്റെ മറ്റൊരു വശത്തേക്ക് ഇറങ്ങി ഒച്ചയൊക്കെ വെച്ചിട്ട് അവിടെ മരം വെട്ടാനായിട്ട് തുടങ്ങി. ആ വീണ്ടും ഒച്ച കേട്ടതോടെ കടുവ വീണ്ടും തൻ്റെ വേട്ട പുനരാരംഭിച്ചേക്കാം എന്ന് കരുതുകയും
ഇവരുടെ ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ശബ്ദമുണ്ടാകാതെ അവൻ വരികയും ചെയ്തു. ഇവര് വലിയ ഒച്ചയൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയിട്ട് മരം വെട്ടുന്ന സ്ഥലത്ത് ഈ കടുവ എത്തിച്ചേരുകയും ഇവരറിയാതെ ഇവര് നിൽക്കുന്ന ആ സ്ഥലത്തിന് ഇവൻ ഒന്നോ രണ്ടോ തവണ വട്ടം വെക്കുകയും ചെയ്തു. സത്യത്തില് ഒരു കടുവ തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും വട്ടം വെക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇവരാരും അറിഞ്ഞതേയില്ല. അങ്ങനെ ഒന്നോ രണ്ടോ റൗണ്ട് ഈ ഒരു ഭാഗത്ത് വട്ടം വെച്ച ശേഷം ഈ കടുവ താൻ മുമ്പ് മാർക്ക് ചെയ്ത അഫ്സർ അലി എവിടെയാണോ മരം വെട്ടുന്നത് അതിന്റെ പുറകിലുള്ള ഒരു കുറ്റിക്കാട്ടിൽ വന്നിട്ട് ആരും അറിയാതെ അവൻ അവിടെ പതുങ്ങിക്കിടന്നു. ആ ഒരു ഇരിപ്പില് കുറേയേറെ സമയം ആ കുറ്റിക്കാട്ടിൽ കടുവ ഇരുന്നിട്ടുണ്ടാവണം. കാരണം അവിടെ എത്തിയ തഹ്വാൽ അലിഖാൻ കണ്ടത് കടുവയുടെ ഉടല് പതിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഈ ചെളി പരന്ന് ഇങ്ങനെ കിടക്കുന്നതാണ്. കുറേയേറെ സമയം ആ കടുവ അവിടെ കിടന്നിട്ടുണ്ട്. അവന്റെ രോമങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചിതറി കിടപ്പുണ്ട്. അതേ സ്ഥലത്ത് തന്നെ കുത്തി ഇരുന്നു കൊണ്ട് തഹ്വാൽ അലിഖാൻ മുന്നോട്ടൊന്ന് നോക്കി. ആ കുറ്റിച്ചെടികൾക്ക് ഇടയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അഫ്സർ അലി നിൽക്കുന്ന ഭാഗം, അവൻ നിന്നിരുന്ന ഭാഗം വ്യക്തമായിട്ട് കടുവയ്ക്ക് കാണാം. ഓർക്കണം, കടുവയുടെ ട്രാക്കുകൾ ഇതുപോലെ പിന്തുടർന്ന് അതിൻ്റെ ആ നിന്ന സ്ഥലവും അതിൻ്റെ രോമം വീണ സ്ഥലവും ഒക്കെ കണ്ടുപിടിച്ച ശേഷം നമുക്ക് ഈ കടുവ എന്താണ് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഈ പല വേട്ടക്കഥകളിലും നമ്മൾ വിചാരിക്കും ഈ കടുവയുടെ നീക്കങ്ങളൊക്കെ ഈ വേട്ടക്കാരൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതുപോലെ ട്രാക്ക് ചെയ്തിട്ട് ഇവർ ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അനുമാനങ്ങൾ എത്തിച്ചേർന്ന ശേഷമാണ് ഇതുപോലെ ഈ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവരിവരുടെ കഥ എഴുതി വെക്കുന്നത്. ഈ രീതിയിൽ സുന്ദർബനിലെ പല വേട്ടക്കഥകളും വായിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. കടുവ ഈ ആളുകൾ മരം വെട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലിയിൽ വ്യാപൃതരായിട്ടിരിക്കുന്ന സമയത്തോ ആക്രമിക്കാറില്ല. ഇങ്ങനെ മരം വെട്ടുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതിനിടയിൽ ഇവരൊന്ന് വിശ്രമിക്കുന്ന സമയത്ത്, വിയർപ്പ് തുടയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പണിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുന്ന ഒരു ചെറിയൊരു ഇടവേള, ആ ഒരു സമയത്താണ് കടുവ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. പണിക്കിടയിൽ തൻ്റെ കയ്യിൽ കുത്തിക്കേറിയ ഒരു മുള്ള് ഈ വിരലിൽ നിന്ന് മാറ്റാനായിട്ട് എടുത്ത് മാറ്റാനായിട്ട് ഈ ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് താഴെ വെച്ച സമയത്താണ് കടുവ അഫ്സർ അലിയെ ആക്രമിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലായത് ഇത് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് അലി തൊട്ടരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കടുവ ചെയ്യുന്നത് പോലെ തന്നെ അഫ്സറിന്റെ പിടലേക്ക് കഴുത്തിലാണ് പിടുത്തമിട്ടത്. രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. അഫ്സറിന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടതോടെ ചുറ്റും പണിതുകൊണ്ടിരുന്ന ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുകയും കടുവയെ കണ്ടതോടെ ഇവർ നാലു വഴിയും ചിതറി ഓടുകയും ചെയ്തു. ചിലര് ഇവരുടെ വള്ളങ്ങൾ കിടന്ന സ്ഥലത്തേക്ക് തീരത്തേക്കാണ് ഓടിയത്. എന്നിട്ട് ഈ വള്ളത്തിനുള്ളില് അവർ കയറിയിരുന്നു. ബാക്കി ചിലര് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഉയരം കൂടിയ ചില മരങ്ങളിലേക്ക് അള്ളി പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് കയറി. പക്ഷേ ഒരാൾ മാത്രം അവിടെ നിന്ന് ഓടിയില്ല. അഫ്സർ അലിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള മുഹബത്ത് അലി, താൻ കൈകൊണ്ടെടുത്തും കൊണ്ടുനടന്നും വളർത്തിയ തൻ്റെ സ്വന്തം അനുജനെ ഈ ഒരു കടുവയുടെ മുന്നിൽ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ ഓടിപ്പോകാനായിട്ട് ആ ജ്യേഷ്ഠൻ തയ്യാറായില്ല. തഹ്വാർ അലിഖാൻ്റെ ഒരു വേട്ടകഥ മൂന്ന് വീഡിയോകൾക്ക് മുമ്പ് നമ്മളൊന്ന് പറഞ്ഞതാണ്. വീണ്ടും ഉടൻ തന്നെ ഇതേ ആളുടെ ഇതേ വേട്ടക്കാരൻ്റെ ഒരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വന്നത് ഈ കഥയിലെ ഈ ഒരു ഒറ്റ എലമെൻ്റ് കൊണ്ട് മാത്രമാണ്, ഈ ഒരു നിമിഷം കൊണ്ട് മാത്രമാണ്. സഹോദര സ്നേഹത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നിങ്ങളിലേക്ക് പകർന്നു തരാൻ വേണ്ടി മാത്രമാണ് ഈ കഥ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത്. അനുജൻ കടുവയുടെ വായിൽ കിടന്ന് പിടയുന്ന അലറുന്ന ആ കാഴ്ച കണ്ടിട്ട് മുഹബത്ത് അലി ഉറക്കെ അലറി. അടുത്ത നിമിഷം മുഹബത്ത് ഓടിച്ചെന്നിട്ട് ഇടത്തെ കൈകൊണ്ട് തൻ്റെ സഹോദരനെ അടപടലമെന്ന് പിടിച്ചു. എന്നിട്ട് വലത്തെ കൈകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന നീളൻ കടാരയെടുത്തിട്ട് ഈ കടുവയുടെ കഴുത്ത് ഭാഗത്തേക്ക് നോക്കിയിട്ട് ആഞ്ഞു കുത്തി. കുത്തേറ്റ കടുവ വല്ലാത്ത ഒരു അലർച്ചയോടെ ആ കഴുത്തിൽ നിന്നുള്ള ആ പിടുത്തം വിട്ടിട്ട് പുറകിലേക്ക് കുറച്ച് സ്റ്റെപ്പ് മാറി നിന്നു. ഈ ഒരു സമയത്ത് മുഹബത്ത് അലി തൻ്റെ ഇടത്തെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സഹോദരനെ സാവധാനം നിലത്തേക്ക് വെച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ഈ കടുവയെ നേരിടാനായിട്ട് തയ്യാറായി. ഈ സമയം കടുവയും അടുത്ത ചാട്ടത്തിനുള്ള ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കത്തിയുടെ കുത്തേറ്റ അവൻ ആ വേദന കൊണ്ട് പുളഞ്ഞിട്ട് വലിയൊരു അലർച്ച അവിടെ ഉണ്ടാക്കി. ആ ഒരു അലർച്ച കേട്ടിട്ട് അവിടെ ആ മരത്തിലുണ്ടായിരുന്ന ആളുകൾ പേടിച്ച് വിറച്ചു. പക്ഷെ ഈ ഒരു സമയത്ത് ഈ മുഹബത്ത് അലി പേടിച്ചില്ല, ഭയന്നില്ല. കടുവയുടെ ഗർജനം കേട്ട മുഹബത്ത് അലി യാ അലി എന്ന പുണ്യ പുരാതനമായിട്ടുള്ള പോർവിളി മുഴക്കിക്കൊണ്ട് കടുവയുടെ നേർക്ക് പാഞ്ഞെടുത്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടുവയുടെ ചോര ഇറ്റിറ്റ് വീഴുന്ന ആ നീളൻ കത്തിയെടുത്ത് ആകാശത്ത് ചുഴറ്റിക്കൊണ്ട് ആക്രോശത്തോടെ മുന്നോട്ട് രൗദ്രഭാവത്തിൽ വരുന്ന ഈ മുഹബത്ത് അലിയെ കണ്ട കടുവ ഒന്ന് ആലോചിച്ചു. അതിനുശേഷം പുറയിലെ പൊന്തക്കാട്ടിലേക്ക് ചാടി അവൻ മറിഞ്ഞു കളഞ്ഞു. ആവേശമൂത്ത മുഹബത്ത് അലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന നീളൻ കത്തി നിലത്തേക്ക് കുത്തി അങ്ങ് നിർത്തിയിട്ട് അവിടെ നിന്ന് ആക്രോശിച്ചു. ഈ ഒരു സമയത്ത് കടുവ അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ, ഈ തോണിയിലേക്ക് പോയ ആളുകൾ, ഈ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ആളുകൾ, അവരെല്ലാം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ അഫ്സർ കിടക്കുന്ന സ്ഥലത്തേക്ക് അവർ ഓടിച്ചെന്നു. മുഹബത്ത് അലി ഓടിച്ചെന്ന് വീണ് കിടക്കുന്ന തന്റെ അനുജന്റെ ആ ശിരസ് തല പതുക്കെ എടുത്ത് മടിയിലേക്ക് എടുത്തു വെച്ചു. ജീവന്റെ ഒരു തരി അപ്പോഴും അവനിൽ ബാക്കി ഉണ്ടായിരുന്നു. അവൻ വെള്ളം വേണം എന്ന് ഞെരങ്ങിക്കൊണ്ട് അവരോട് പറഞ്ഞു. തോണികളിലാണ് അവർ സാധാരണ കുടിക്കാനുള്ള വെള്ളം കരുതി വെക്കാറ്. പക്ഷേ ആ ഒരു സമയത്ത് ഇവരുടെ കയ്യില്
അവിടെ വെള്ളം, കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ അനുജന്റെ ആ ശിരസ് സാവധാനമെടുത്ത് നിലത്തേക്ക് വെച്ച ശേഷം മുഹബത്ത് അലി വെള്ളത്തിനായിട്ട് തോണിയുടെ അങ്ങോട്ടേക്ക് ഭ്രാന്ത് പിടിച്ച് ഓടി. ആ പോകുന്ന വഴിയിൽ വെള്ളം വെള്ളം എന്ന് ഇദ്ദേഹം ഉറക്കെ അലർന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പോയ സമയത്ത് അനുജൻ അഫ്സർ അലിയുടെ ശ്വാസം നിലച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞതുപോലെ പിടലി ഒടിഞ്ഞിട്ടുണ്ട്, കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ആ മുറിവിൽ നിന്ന് ധാരാളം രക്തം പോയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ അഫ്സർ അലി ഉടൻ തന്നെ മരണപ്പെടുന്നത്. തന്റെ അനുജന്റെ ജീവനറ്റ ശരീരത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് മുഹബത്ത് അലി ഉറക്കെ അലറി, പ്രായമുള്ള അച്ഛനോടും അമ്മയോടും ഞാൻ എന്ത് പറയും, തിരികെ ചെന്നിട്ട് ഈ അഫ്സറിന്റെ ഭാര്യയോട് ഞാൻ എന്ത് സമാധാനം പറയും. ഈ സ്ഥലത്ത് നിന്നും തിരിച്ചു വരുന്ന വഴിയിലാണ് മുഹബത്ത് അലി നമ്മുടെ ഈ തഹ്വാർ അലിഖാനും റേഞ്ചറും വരുന്ന ബോട്ട് കാണുന്നതും അങ്ങോട്ടേക്ക് ഒച്ച വെച്ച് ഇവരുടെ ബോട്ടിനരികിലേക്ക് വരുന്നതും കഥകളെല്ലാം ഇവരോട് പറയുന്നതും. പിന്നീട് ട്രാക്കർമാരുടെ കൂടെ ഇതേ സ്ഥലത്ത് എത്തിച്ചേർന്ന തഹ്വാർ അലിഖാൻ ഈ കടുവയുടെ കാൽപ്പാടുകൾ നോക്കി കടുവ എങ്ങോട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കി. അവിടെ നിന്നും പോയ കടുവ ഈ ദ്വീപിന്റെ തീരത്തേക്ക് ചെല്ലുകയും അവിടെ നിന്ന് നീന്തി തൊട്ടരികിലുണ്ടായിരുന്ന മറ്റൊരു ചെറിയ ദ്വീപിലേക്ക് പോവുകയും ചെയ്തു. ഇവരും അങ്ങോട്ടേക്ക് പോയി. അത് ആഴം കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഇവർ പക്ഷേ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ ദ്വീപിൽ ഈ കടുവയുടെ ആ തീരത്ത് കാൽപ്പാടുകളൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. കാരണം ഇവർ വരുന്നതിന് മുമ്പ് തന്നെ വേലിയേറ്റം വരികയും ഇങ്ങോട്ടേക്ക് വെള്ളം കയറുകയും ആ കാൽപ്പാടുകളൊക്കെ മാഞ്ഞു പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ അന്നത്തെ ദിവസം ട്രാക്കുകൾ നോക്കിയിട്ട് കടുവയെ പിന്തുടരുവാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഖാനും സംഘവും പിന്തിരിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മടങ്ങി. ഒരു കാര്യം മനസ്സിലായി, കമ്പാർട്ട്മെന്റ് 26 അതിർത്തിയിലേക്കാണ് കടുവ നീങ്ങിയിട്ടുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 8 കമ്പാർട്ട്മെന്റ് നമ്പർ 26 അബ്ദുൾ ജബ്ബാർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഗോൽപട്ട മുറിക്കുന്ന തിരക്കിലായിരുന്നു. ഇടയ്ക്ക് ഈ പണിയൊന്ന് നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കിയ അയാള് ഒരു കാഴ്ച കണ്ട് ഞെട്ടി. തൊട്ട് അരികിലുണ്ടായിരുന്ന ആ ഒരു തീരത്ത് നിന്ന്, തൊട്ടപ്പുറം ഉണ്ടായിരുന്ന ദ്വീപിന്റെ തീരത്ത് നിന്ന് ഒരു കടുവ ഇദ്ദേഹത്തെ തന്നെ തൂർച്ചു നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അയാൾ ഒച്ച വെച്ചതോടെ തൊട്ടരികിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളും ഇദ്ദേഹവും ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അവിടെ ഇരുന്നു കൊണ്ട് ഇവർ വീണ്ടും ബഹളം വെച്ചെങ്കിലും ആ കടുവ ഈ അബ്ദുൾ ജബ്ബാറിനെ തന്നെ നോക്കി അതേ നിപ്പ് അവിടെ തന്നെ നിന്നു. മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഈ കടുവയെ നോക്കിയപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ കടുവയുടെ കഴുത്തിന്റെ ഭാഗത്ത് ആഴത്തിൽ ഒരു മുറിവുണ്ട്. അത് കണ്ടതോടെ ഇവർ ഞെട്ടി. തലേ ദിവസം അഫ്സർ അലിയെ കൊന്ന അതേ കടുവയാണ്, അതേ നരഭോജി കടുവയാണ് ഇപ്പോഴ് ഈ അബ്ദുൾ ജബ്ബാറിനെ നോക്കിക്കൊണ്ട് ഇതേ സ്ഥലത്ത് നിൽക്കുന്നത്. ആകെ ഭയന്നു പോയ അവര് ആ മരത്തിന്റെ മരങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒച്ച വെച്ചിട്ട് ഈ കടുവയെ വിരട്ടാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ കടുവ അവിടെ നിന്ന് മാറിയതേയില്ല. എന്നാൽ കുറേയേറെ സമയം അവിടെ തന്നെ നിന്ന് ഈ അബ്ദുൾ ജബ്ബാറിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ആ കടുവ മടുത്തിട്ടാവണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറകിലുണ്ടായിരുന്ന ആ കാടിനുള്ളിലേക്ക് നടന്ന് മറഞ്ഞു. അവൻ പോയ ശേഷവും ഭയന്നു പോയ ഈ ഒരു ആളുകൾ, മരം വെട്ടുകാര്, മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് കൂട്ടാക്കിയില്ല. വീണ്ടും 1 ശേഷമാണ് ഈ അബ്ദുൾ ജബ്ബാർ ഉൾപ്പെടെയുള്ള ആളുകൾ താഴേക്ക് ഇറങ്ങുകയും തോണിയിലേക്ക്, ഇവർ ഈ നദിയിൽ കെട്ടിയിട്ടിരിക്കുന്ന തോണിയിലേക്ക് തിരികെ വരികയും അവിടെ ഇരുന്ന് ഉച്ച ഭക്ഷണം കഴിക്കുകയും ചെയ്തത്. അന്ന് ഉച്ച തിരിയുന്നത് വരെയും ഇവർ ഈ ഭയന്ന് പോയ ഇവർ തിരികെ പണിക്ക് ഇറങ്ങിയില്ല. പക്ഷേ ഉച്ച തിരിഞ്ഞതോടെ ഇവർ വീണ്ടും ഈ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവർ ഈ ഗോൾവട്ട മുറിക്കാനായിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇവർ വീണ്ടും ഇറങ്ങി. ഇവർ ഇങ്ങനെ ഇറങ്ങിയതിന് പിറകിൽ നമ്മൾ ഓർക്കും ഇവർക്ക് എന്നാൽ പിന്നെ ഈ കടുവയെ കണ്ടതല്ലേ ഇവർക്ക് തിരിച്ച് പോയിക്കൂടെ എന്ന്. പക്ഷേ ഇവരെല്ലാം സാധു മനുഷ്യരാണ്, ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇതെല്ലാം ഈ ഇതിൻ്റെ ഈ നീളമുള്ള ഇലകളെല്ലാം വെട്ടി വിറ്റ് മാർക്കറ്റിൽ കൊണ്ട് എത്തിച്ചാൽ മാത്രമാണ് ഇവർക്ക് കാശ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും അപകടം നിറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ വീണ്ടും പണിക്ക് ഇറങ്ങിയത്. കൂട്ടം വിട്ട് പോകാതെ ഒരുമിച്ച് നിന്ന് ഏതാണ്ട് 4 വരെയും അവർ ജോലി ചെയ്തു. 4 ശേഷം ജോലി നിർത്തിയിട്ട് അവർ പോകാനായിട്ട് ഒരുമ്പെട്ട ആ ഒരു സമയത്താണ് പുറകിലെ കുറ്റിക്കാട്ടിൽ നിന്നും കടുവ അബ്ദുൾ ജബ്ബാറിന് നേരെ ചാടി വീണത്. കടുവയുടെ ഗർജനം, അബ്ദുൾ ജബ്ബാറിന്റെ നിലവിളി, ഇത് രണ്ടും കേട്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് തോണികൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു വന്നു. അവരുടെ കൂട്ടുകാരനെ അങ്ങനെ വിട്ടിട്ട് പോകാനായിട്ട് അവർക്ക് മനസ്സിലായിരുന്നു. ഇവർ തിരിച്ചു വന്നപ്പോഴേക്കും കണ്ട കാഴ്ച പക്ഷേ ഭയാനകമായിരുന്നു. ഈ അബ്ദുൾ ജബ്ബാറിനെ എവിടെ വെച്ചാണോ കടുവ പിടികൂടിയത് അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് അവൻ അയാളെ ആഹാരമാക്കുകയാണ്. മനസ്സ് മരവിപ്പിക്കുന്ന ആ കാഴ്ച കണ്ടിട്ട് അവർ ഭ്രാന്ത് പിടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. കയ്യിലുണ്ടായിരുന്ന കോടാലി ഈ കടുവയ്ക്ക് നേരെ അവർ വലിച്ചെറിഞ്ഞു. പിന്നെ കല്ലെടുത്തു, വിറകെടുത്തു, ഇങ്ങനെ പല സാധനങ്ങൾ എടുത്തിട്ട് ഇവർ കടുവയ്ക്ക് നേരെ എറിഞ്ഞെങ്കിലും അവൻ അവിടെ നിന്ന് പോകാനോ ഈ അബ്ദുൾ ജബ്ബാറിന്റെ മുകളിലുള്ള പിടിവിടാനോ ഒന്നിനും തയ്യാറായില്ല. കാരണം ഇന്നലെ മുതൽ കടുവ മുഴുപട്ടിണിയിലാണ്. തങ്ങളുടെ ശ്രമം വിജയിക്കുന്നില്ല എന്ന് കണ്ടതോടെ കടുവ തങ്ങൾക്ക് നേരെ തിരിയുമോ എന്നുള്ള ഭയത്തിൽ ആ ഓടി വന്ന ആളുകൾ തൊട്ടടുത്തുണ്ടായിരുന്ന മരങ്ങളുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി. ശേഷം അവിടെ ഇരുന്നു കൊണ്ട് അവർ ഉറക്കെ നിലവിളിച്ചു. അങ്ങകലെ നദിയിലൂടെ പോകുന്ന ഏതെങ്കിലും ബോട്ടുകൾ
ഇവരുടെ ശബ്ദം കേട്ടിട്ട് ഇവിടെ ഒരു ആക്രമണം കടുവയുടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. എന്താണെങ്കിലും ഏതോ ഒരു ബോട്ടിലെ ആളുകൾക്ക് കാര്യം മനസ്സിലായി. ആ ബോട്ടിലെ ആളുകൾ ഈ തഹവാർ അലി ഖാനൊക്കെ ഉണ്ടായിരുന്ന ആ റേഞ്ച് ഓഫീസിലേക്ക് ചെല്ലുകയും ഇങ്ങനെ ഒരു അറ്റാക്ക് ഇവിടെ നടന്നിട്ടുണ്ട്, ആളുകൾ ബഹളം വെക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അറിയിക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഇത് കേട്ടതോടെ അലിഖാനും സംഘവും അവിടെ നിന്ന് അടുത്ത ബോട്ടിൽ ഇവിടെ എത്തിച്ചേർന്നു. സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് തഹവാർ അലിഖാനും സംഘവും ഈ ഒരു സ്ഥലത്തേക്ക് ബോട്ടിൽ എത്തിച്ചേർന്നത്. ഇവരുടെ ബോട്ടിൻ്റെ ശബ്ദം കേട്ട ശേഷം മാത്രമാണ് ഇവർ ഈ മരങ്ങളുടെ മുകളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, അരമണിക്കൂറിന് മുമ്പ് ഈ അബ്ദുൽ ജബ്ബാറിൻ്റെ ശരീരവും വലിച്ചിഴച്ചുകൊണ്ട് ഈ കടുവ ഒരു ദിക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ട് ആ ദിക്ക് അവർ ചൂണ്ടിക്കാണിച്ച് ഈ തഹവാർ അലിഖാന് കാണിച്ചു കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും സമയം വളരെയധികം വൈകിയിട്ടുണ്ടായിരുന്നു. ഇരുള് പരക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നരഭോജിയായിട്ടുള്ള ഒരു കടുവയെ പിന്തുടർന്ന് പോകാനായിട്ട് പറ്റിയ ഒരു സമയമേ ആയിരുന്നില്ല അത്. അതിനാൽ അടുത്ത ദിവസം രാവിലെ തന്നെ കടുവയുടെ ട്രാക്കുകൾ നോക്കിയിട്ട് അതിനെ പിന്തുടരുന്നതാണ് നല്ലത് എന്ന് ഖാൻ തീരുമാനിച്ചു. കടുവയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്, നല്ല വിശപ്പും. അതുകൊണ്ട് തന്നെ താൻ പിടിച്ച ഇരയും കൊണ്ട് ഇവൻ അധിക ദൂരം പോകാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല. ഈ ഒരു ദ്വീപ് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല. എന്താണെങ്കിലും നാളെ ആവട്ടെ. അടുത്ത ദിവസം രാവിലെ തന്നെ തഹവാർ അലിഖാനും സംഘവും ബോട്ടിൽ ഈ ഒരു ദ്വീപിൻ്റെ പരിസരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലുണ്ടായിരുന്ന ഒരു ഭൂപടത്തിൽ നിന്നും ഈ ഒരു ദ്വീപിൻ്റെ ഏകദേശ ഘടന ഇദ്ദേഹത്തിന് പിടികിട്ടി. ഒരു ഇലയുടെ നീളത്തിലുള്ള ഒരു ഇലയുടെ ആകൃതിയിലാണ് ഈ ഒരു ദ്വീപ് ഉള്ളത്. ദ്വീപിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് വെച്ചാണ് ജബ്ബാർ വധിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും അലിഖാനും സംഘവും ഈ ബോട്ടിൽ ഈ ഒരു ദ്വീപിന് ഒന്ന് വലം വെച്ചു. ദ്വീപിൻ്റെ കിഴക്കേ മൂല, അതായത് ഈ ദ്വീപ് ഒരു ഇലയുടെ ആകൃതിയിലാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ അറ്റം ആ ഒരു ഭാഗത്ത് ഈ ഫോറസ്റ്റ് മരങ്ങൾ ഇല്ല എന്നുള്ള വിവരം തഹവാർ അലിഖാൻ ശ്രദ്ധിച്ചു. അവിടെ പുൽമേടാണ്, നല്ല ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഇത്രയും കണ്ടതോടെ ആ വേട്ടക്കാരൻ്റെ മനസ്സിൽ ഒരു പദ്ധതി രൂപപ്പെട്ടു. എന്താണേലും കടുവ അതിനകത്ത് തന്നെ ഉണ്ടാവണം. മുമ്പ് പറഞ്ഞതുപോലെ വിശപ്പുള്ള കടുവയാണ്, അതുകൊണ്ട് തന്നെ അധിക ദൂരം പോവില്ല. തിരികെ ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഉച്ചഭക്ഷണത്തിന് ശേഷം അവിടുത്തെ ഭൂപടം നിവർത്തി വെച്ചിട്ട് ഖാൻ തൻ്റെ ഈ പദ്ധതി ബാക്കിയുള്ള ആളുകളോട് വിവരിച്ചു. ഇവര് ആകെ 4 സംഘങ്ങളായിട്ട് പിരിയാനായിട്ട് പോവുകയാണ്. ഇതിൽ 2 സംഘങ്ങൾ ബോട്ടിൽ തന്നെയാണ് സഞ്ചരിക്കേണ്ടത്. ഈ ഇലയുടെ ആകൃതിയിലുള്ള ഈ ഒരു ദ്വീപിൻ്റെ 2 വശങ്ങളിലൂടെ ഈ 2 സംഘങ്ങൾ ബോട്ടുകളിൽ തോക്കുമേന്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. 3 സംഘം ഈ ദ്വീപിൻ്റെ ഏറ്റവും കിഴക്കേ ഭാഗത്ത് മുമ്പ് പറഞ്ഞ ആ പുല്ലുകൾ മാത്രമുള്ള സ്ഥലത്ത് പുല്ലുകൾക്കിടയിൽ പതുങ്ങിയിരിക്കണം തോക്കുമായിട്ട്. ഇനി നോക്കുക, ഈ ദ്വീപിൻ്റെ 3 വശത്തും ഇപ്പോൾ ആളുകളുണ്ട്. അതായത് ഇടത്തുവശത്തും വലത്തുവശത്തും ബോട്ടിൽ പോകുന്ന തോക്കുധാരികളായിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ദ്വീപിൻ്റെ മുൻഭാഗത്ത് കിഴക്ക് ഭാഗത്ത് പുല്ലുകൾക്കിടയിൽ ഒരു 4 പേര് ഒളിച്ചിരിപ്പുണ്ട്. ഇനി ഈ ദ്വീപിന് തുറന്ന ഒരു സ്ഥലമാണ് ഉള്ളത്, ഈ ദ്വീപിൻ്റെ മധ്യഭാഗം. അവിടെയാണ് 4 ഗ്രൂപ്പ് പോകേണ്ടത്. പക്ഷേ അതൊരു ഗ്രൂപ്പല്ല, ആ ഗ്രൂപ്പിൽ ഒരാളേ ഉള്ളൂ, തഹവാർ അലിഖാൻ. ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ ഇപ്രകാരമാണ്: ഈ ഇടതുവശത്തുകൂടിയും വലത്തുവശത്തുകൂടിയും ബോട്ടുകളിൽ പോകുന്ന ആളുകളും ഇതിനകത്തുകൂടി സഞ്ചരിക്കുന്ന തോക്കുമായിട്ട് സഞ്ചരിക്കുന്ന തഹവാർ അലിഖാനും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. ഈ കടുവയെ 3 വശത്തു നിന്നും ഇവിടെ നിന്നും തുരത്തി ഓടിച്ചിട്ട് കടുവയെ ഈ കിഴക്കേ മൂലയിലേക്ക് കൊണ്ടെത്തിക്കുക. ആ കിഴക്കേ മൂലയിലാണ് കടുവ വരുന്ന ദിശയിലേക്ക് നോക്കി തോക്കുമായിട്ട് 4 പേര് പുല്ലുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നത്. കടുവയെ അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുക, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ. 4 വശങ്ങളിലും വേട്ടക്കാരെ ഉള്ളതിനാൽ കടുവ ഒരു തരത്തിലും ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സാധ്യതയുമില്ല. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായി. എല്ലാവരും നരഭോജിയായിട്ടുള്ള ആ കടുവയെ വേട്ടയാടാനായിട്ട് തയ്യാറായി. ആദ്യമേ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇലയുടെ ആകൃതിയിൽ നീണ്ടു കിടക്കുന്ന ആ ദ്വീപിൻ്റെ ഇരു സൈഡുകളിലുമായിട്ട് ഈ ബോട്ടിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ബോട്ടിൽ സഞ്ചരിക്കേണ്ട ആ 2 ഗ്രൂപ്പുകൾ അവർ ആദ്യം തന്നെ ഈ ഒരു 2 വശങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനായിട്ട് ആരംഭിച്ചു. ഇവർ ഇങ്ങനെ സഞ്ചരിക്കുന്നതിന് മുമ്പ് തന്നെ 3 സംഘം ഈ ദ്വീപിൻ്റെ കിഴക്കേ മൂലയിൽ അവർ പോയിട്ട്, 4 പേരാണ് അതിനകത്തുള്ളത്, അവർ പോയിട്ട് അവിടെയുള്ള ആ പുല്ലുകൾക്കിടയിൽ അവർ മറഞ്ഞിരുന്നു. ഇനി ഈ തുറന്നു കിടക്കുന്ന 4 ഭാഗം, ഈ നടുഭാഗം അടയ്ക്കേണ്ട ചുമതല തഹവാർ അലിഖാൻ്റെ കയ്യിലാണ്. അദ്ദേഹം ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ജബ്ബാർ വധിക്കപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് കടുവയുടെ ട്രാക്ക് നോക്കി പോയി കഴിഞ്ഞാൽ ഇത് ഈ ദ്വീപിനുള്ളിൽ എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത്, എവിടെ ഇരുന്നാണ് ഈ ജബ്ബാറിനെ ഇവൻ ആഹാരമാക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ഈ ട്രാക്കുകൾ നോക്കിയിട്ട് ഈ കാടിനുള്ളിലൂടെ തഹവാർ അലിഖാൻ സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ മുന്നോട്ട് പോകും തോറും ഈ അടിക്കാടിൻ്റെ ഈ കട്ടി കൂടിക്കൂടി വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ടൊന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല, വളരെയധികം സമയമെടുത്തു. മുറിവേറ്റ ഒരു നരഭോജി കടുവ ഈ കാടുകൾക്കിടയിൽ എവിടെയോ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവണം എന്നുള്ള ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. കണ്ണുകൾ അടയ്ക്കാതെ ചുറ്റിനും സദാസമയവും നോക്കിക്കൊണ്ടാണ് അദ്ദേഹം സാവധാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്.
തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൻ്റെ ബാറിൽ വെച്ചിട്ടാണ് മുന്നിലുണ്ടായിരുന്ന ഈ ചെടികൾ ഇടത്തോട്ടും വലത്തോട്ടും വകഞ്ഞു മാറ്റി ഈ വേട്ടക്കാരൻ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ മൂക്കുകളിൽ അസാധാരണമായിട്ടുള്ള ഒരു ഗന്ധം അടിക്കാനായിട്ട് തുടങ്ങി. ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. കാരണം ഇതേ സിറ്റുവേഷനിൽ ഇദ്ദേഹം ഇതിനു മുമ്പുള്ള ആ വീഡിയോയിൽ എത്തിച്ചേർന്ന വിവരം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹം ചുറ്റിനും ശരിക്കും നോക്കി, എന്നിട്ട് ആഞ്ഞൊന്ന് വലിച്ചു, എന്ത് സ്മെല്ലാണ് ഈ വരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന് മുന്നിൽ ഒരാൾ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളാണ്. പക്ഷേ ഈ കുറ്റിച്ചെടികളുടെ ഏറ്റവും മുകൾ ഭാഗം ഈ മുകൾ ഭാഗത്ത് ഒരുമിച്ച് വന്ന് കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതിനകം ഒരു ആർച്ച് പോലെ ഉണ്ടാവണം. അതായത് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു ചെറിയ ടണലാണ് ഉള്ളത്. അതായത് ഈ ചെടികൾ വളഞ്ഞിങ്ങനെ നിന്നിട്ട് അതിനകം ഇങ്ങനെ വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷേ അതിന് വലിയ വലിപ്പമൊന്നുമില്ല. ഒരു കടുവയ്ക്ക് കഷ്ടിച്ച് അതിനുള്ളിലൂടെ കടന്നു പോകാം. അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ടണലാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ കാണുന്നു. കാട്ടുപന്നികൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഈ പന്നികൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന വഴികളിൽ, കാടുകളിൽ, ഇതുപോലെ ഈ പന്നികളുടെ അത്രയും ഹൈറ്റിൽ അവർക്ക് സഞ്ചരിക്കുന്ന ഭാഗത്തിൽ അല്ലെങ്കിൽ അത്രയും ഉയരത്തിൽ ചെറിയ ഈ ടണൽ ഉണ്ടാവും. സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പാതകളാണത്. തഹവാൽ അലി ഖാൻ ഈ ഒരു ഇടനാഴിയിലേക്ക് ശരിക്കും സൂക്ഷിച്ചു നോക്കി. നല്ല ഇരുട്ടാണ്, പക്ഷേ അതിനുള്ളിലേക്ക് രക്തക്കറകൾ പോയിട്ടുണ്ട്. അതായത് ഈ കടുവ ജബ്ബാറിനെയും വലിച്ചുകൊണ്ട് ഇതിനുള്ളിലേക്കാണ് കയറിപ്പോയിട്ടുള്ളത്. ഖാൻ മുട്ടുകുത്തി നിന്ന് ചെടികളാൽ നിർമ്മിക്കപ്പെട്ട ആ ഒരു ഇടനാഴിയിലേക്ക് അകത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. കുറച്ച് ദൂരം ആ ഒരു ടണല് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറുവശം തുറസായ ഒരു സ്ഥലത്തേക്കാണ് തുറക്കുന്നത്. ആ സ്ഥലത്ത് തഹവാർ അലിഖാൻ പ്രതീക്ഷിച്ച ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ജബ്ബാറിൻ്റെ കാലിൻ്റെ ഒരു ഭാഗം ഭക്ഷിച്ചുകൊണ്ട് ആ നരഭോജി കടുവ പരിസരം മറന്ന് അവിടെ ഇരിപ്പുണ്ട്. അടുത്ത നിമിഷം മുട്ടുകുത്തി നിന്ന ഖാൻ തൻ്റെ തോക്കെടുത്ത് കാഞ്ചി വലിക്കാനിട്ട് തുടങ്ങി. പക്ഷേ ഖാൻ പ്രവർത്തിച്ചതിനേക്കാളും സ്പീഡിലാണ്, വേഗതയിലാണ് കടുവ പ്രവർത്തിച്ചത്. അരൊറ്റ നിമിഷം കൊണ്ട് കടുവ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇത് കണ്ട ഖാൻ ആകെ നിരാശനായി. താൻ ഒരു സെക്കൻഡിന് മുമ്പ് കാഞ്ചി വലിച്ചിരുന്നുവെങ്കിൽ ഈ ജബ്ബാറ് കിടക്കുന്ന ആ ശരീരം കിടക്കുന്ന സ്ഥലത്ത് തന്നെ അവനെ വധിച്ച ഈ നരഭോജി കടുവയും ജീവനറ്റ് വീണേനെ. അതെ, കാട്ടിൽ ഈ ഒരു സെക്കൻഡിന് വലിയ വിലയാണ് ഉള്ളത്. ഈ ഒരു സെക്കൻഡിൽ വിജയം, പരാജയം, ജീവിതം, മരണം ഇതൊക്കെ നിർണയിക്കപ്പെടും. അതിനുള്ളിൽ പ്രവർത്തിക്കുന്നവൻ, തീരുമാനമെടുക്കുന്നവൻ ജീവനോടെ പുറത്തു വരും. ഇപ്പോഴും അനങ്ങുന്ന, ആടി ഉലയുന്ന കുറ്റിച്ചെടികൾ തഹവാർ അലിഖാന് ഒരു സന്ദേശം നൽകി. കടുവ എങ്ങോട്ടാണ് പോയത് എന്ന്. എന്താണേലും തൻ്റെ മുന്നിലുള്ള പ്രകൃതി നിർമ്മിച്ച ആ ഒരു ഇടനാഴിയിലൂടെ പോകാനായിട്ട് അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് വളഞ്ഞ് ഒന്ന് വലം വെച്ച ശേഷം ഈ ഇടനാഴിയുടെ അപ്പുറത്തെ വശത്ത്, കടുവ നിന്നിരുന്ന വശത്ത് എത്തിച്ചേർന്നു. അതൊരു തുറസായ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ തഹവാർ അലിഖാന് അതൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിട്ട് തോന്നി. തൊട്ടരികിലൊന്നും പൊന്തക്കാടുകളൊന്നുമില്ല. അതുകൊണ്ട് അവിടെയൊന്നും കടുവ തന്നെ നോക്കിയിട്ട് പതുങ്ങി ഇരിക്കാനുള്ള സാധ്യത ഇല്ല. പക്ഷേ അവൻ്റെ ഇര ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇവിടെയുള്ളൊരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവനെ വെടിവെച്ചാലോ എന്ന് ആദ്യം അദ്ദേഹം ഒന്ന് ആലോചിച്ചു. പക്ഷേ ഉടൻ തന്നെ ആ ഒരു പ്ലാൻ വേണ്ടെന്ന് വെച്ചു. തൻ്റെ മുന്നിൽ അവിടെ ആകെ ചിതറിക്കിടക്കുന്ന ജബ്ബാറിൻ്റെ ശരീരഭാഗങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടോ ഈ കടുവയെ നേരിടാനുള്ള അല്ലെങ്കിൽ അതിനെ വെടിവെക്കാനുള്ള ആ ഒരു ധൈര്യം ആ ഒരു സമയത്ത് ആ വേട്ടക്കാരന് ഉണ്ടായിരുന്നില്ല. 1-2 മിനിറ്റുകൾ ഈ അലിഖാൻ അവിടെ തന്നെ നിന്ന് ചുറ്റും നോക്കി കടുവയില്ല എന്ന് ഉറപ്പുവരുത്തി. ജബ്ബാറിൻ്റെ ഷർട്ടിൻ്റെ വലിയൊരു ഭാഗം അവിടെ കിടപ്പുണ്ടായിരുന്നു. മിച്ചമുണ്ടായിരുന്ന മാംസ കഷ്ണങ്ങളെല്ലാം ഈ ഒരു ഷർട്ടിനുള്ളിലേക്ക് ഇദ്ദേഹം എടുത്തിട്ട് അത് പൊതിഞ്ഞു കെട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ അദ്ദേഹം കെട്ടിത്തൂക്കിയിട്ടു. അങ്ങനെ ഇടാനുള്ള കാരണം, പിന്നീട് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട്, ദൂരെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഇത് മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റും. ഈ വേട്ടയെല്ലാം നടത്തിയ ശേഷം തിരികെ വന്നിട്ട് ഈ ഒരു ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അയാളുടെ ബന്ധുക്കൾക്ക് കൊടുക്കണം. ഇതാണ് പ്ലാൻ. തീർത്തും സുഖകരമല്ലാത്ത ആ ഒരു ജോലി ഒരു വിധത്തിൽ ചെയ്ത് തീർത്ത ശേഷം അവിടെ നിന്ന് പോകാനായിട്ട് ഇദ്ദേഹം ഒരുമ്പെട്ട ആ ഒരു സമയത്താണ് അകലെ നിന്ന് ചറപറ വെടിശബ്ദം ഇദ്ദേഹം കേട്ടത്. തൊട്ടടുത്ത നിമിഷം കടുവയുടെ അലർച്ചകളും അവിടെ മുഴങ്ങി. കടുവ 4-5 തവണ അലറിയിട്ടുണ്ട്. ഓരോ തവണയും അലർച്ച ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ അർത്ഥം അലറിക്കൊണ്ട് കടുവ ഓടുകയാണ്. വെടികൊണ്ട ആ നരഭോജി ഈ ദ്വീപിൻ്റെ ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്കാണ് നീങ്ങുന്നത്. അതായത് നമ്മൾ തഹവാർ അലിഖാൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടുവ ദ്വീപിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന്, വലത്ത് ഭാഗത്ത് നിന്ന് ഇടത്തേക്ക്, തെക്ക് ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. ചുരുക്കത്തിൽ ഈ കടുവയെ ഈ അറ്റാക്ക് ചെയ്തത്, വെടിവെച്ചത് വലത്ത് ഭാഗത്തുകൂടി നദിയിലൂടെ ബോട്ടിലൂടെ സഞ്ചരിച്ചിരുന്ന ആ ഒരു ഫോറസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് കടുവയ്ക്ക് വെടിയേറ്റിരിക്കുന്നത്. അവൻ്റെ അലർച്ചകളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നും കടുവയ്ക്ക് വെടിയേറ്റിട്ടുണ്ട് എന്ന് ഖാന് മനസ്സിലായി. എന്താണേലും കടുവ മൂവ് ചെയ്യുന്ന അതേ സ്ഥലത്തേക്ക്, ആ ഒരു ഭാഗത്തേക്ക് തന്നെ
തഹ്വാർ അലിഖാനും നീ. സാധാരണ ശിക്കാരികള് ഈ ഒരു സന്ദർഭത്തിൽ മുന്നോട്ട് നീങ്ങാൻ സാധ്യതയില്ല. കാരണം എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് വെടിവെക്കുന്ന ഏർപ്പാട് ഇവിടെ നടക്കില്ല. കടുവ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്നാപ്പ് ഷൂട്ടിംഗ് ആണ് ഇവിടെ നടത്തേണ്ടത്. അതിവേഗത്തിൽ ചലിക്കുന്ന വസ്തുക്കളുടെ സ്ഥാനം മുൻകൂട്ടി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വെടിവെക്കുന്ന രീതിയാണ് സ്നാപ്പ് ഷൂട്ടിംഗ്. സിഗരറ്റ് പാക്കറ്റ് മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിൽ വെടിവെച്ച് സ്നാപ്പ് ഷൂട്ടിംഗ് പരിശീലിച്ച ആളാണ് തഹ്വാർ അലിഖാൻ. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ കടുവയെ, ഓടി വരുന്ന കടുവയെ നേരിടാം എന്നുള്ള വിശ്വാസത്തിൽ ഇദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. ഈ പോകുന്ന പോക്കില് കടുവ എപ്പോൾ വേണമെങ്കിലും തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇദ്ദേഹം നീങ്ങുന്നത്. വീണ്ടും കടുവയുടെ അലർച്ച കേട്ടു. താൻ നിൽക്കുന്ന വശത്തേക്ക് തന്നെയാണ് കടുവ വരുന്നത്. അതോടുകൂടിയിട്ട് ഇദ്ദേഹം നടപ്പ് അവസാനിപ്പിച്ചിട്ട് ഒരു കുറ്റിച്ചെടിയുടെ പുറകിൽ മറഞ്ഞിരുന്നു. തന്റെ മുന്നിൽ 180 ഡിഗ്രി ചുറ്റുവട്ടത്ത് എന്ത് നടന്നാലും താൻ അറിയും എന്നുള്ള അമിതമായ ആത്മവിശ്വാസം തൽവാർ അലിഖാന് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കടുവയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവൻ എവിടെ പോയി മറഞ്ഞു? സമയം മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. പക്ഷെ കടുവ തന്റെ പരിസരത്തൊന്നും വന്നിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് തഹ്വാർ അലിഖാൻ ഇരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റു. കടുവ തന്റെ പരിസരത്തൊന്നും ഇല്ല എന്ന ആത്മവിശ്വാസത്തോടെ ഈ മനുഷ്യൻ മുന്നോട്ട് നീങ്ങി. എന്നാൽ വളരെ കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ട് ഖാൻ ഞെട്ടിപ്പോയത്. അവിടെ ഉണ്ടായിരുന്ന കുറ്റിച്ചെടികൾക്കിടയിൽ രക്തത്തുള്ളികൾ. സത്യത്തിൽ കടുവ ഇത്രയും നേരം തഹ്വാർ അലിഖാൻ ഇരുന്നിരുന്ന ആ ഒരു കുറ്റിച്ചെടികൾക്ക് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കുറ്റിച്ചെടിയുടെ പുറകിൽ ഉണ്ടായിരുന്നു. ഇത് തന്റെ ആത്മവിശ്വാസത്തിനേറ്റ ശക്തമായ ഒരു പ്രഹരം തന്നെയായിരുന്നു എന്നാണ് തഹ്വാർ അലിഖാൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. താൻ അറിയാതെ എങ്ങനെയാണ് ഈ മുറിവേറ്റ കടുവ ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ തന്റെ ഇത്രയും അരികിൽ വന്നിട്ട് കുറെ നേരം ഇരുന്നിട്ട് അപ്രത്യക്ഷനായത്. ഇത് ആലോചിച്ചിട്ട് ആ വേട്ടക്കാരൻ ഒന്ന് പകച്ചു. വേദന എടുത്തിട്ടും വെടി കൊണ്ടിട്ട് വേദന എടുത്തിട്ടും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് ഈ കടുവ ഇത്രയും അരികിൽ വരെ വന്ന് എത്തിയിട്ട് അവിടെ നിന്ന് പോയി മറഞ്ഞത്. ഈ ഒരു പിഴവ് തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് അദ്ദേഹം മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. ഇനി ആവർത്തിച്ചാൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാവില്ല, അതുറപ്പാണ്. സമയം വീണ്ടും 1-2 മിനിറ്റുകൾ കൂടി കഴിഞ്ഞു. കടുവ ഉച്ചത്തില് വേദനയോടെ ഒന്നുകൂടി അലറി. തൊട്ടടുത്ത നിമിഷം വീണ്ടും അനേകം വെടി ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടു. അത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തു നിന്നായിരുന്നു. വടക്ക് ഭാഗത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബോട്ടിൽ നിന്ന് കിട്ടിയ വെടി, ആ വെടിയേറ്റ കടുവ വടക്ക് നിന്ന് തഹ്വാർ അലിഖാന്റെ മുന്നിലൂടെ പോയത് കിഴക്ക് ഭാഗത്ത് ഇദ്ദേഹം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ കെണിയിലേക്കാണ്. കിഴക്ക് ഭാഗത്ത് പുല്ലുകൾക്കിടയിൽ മറിഞ്ഞിരുന്ന ആ 4 വേട്ടക്കാരും തൊട്ടരികില് കടുവയുടെ ശബ്ദം കേട്ടതോടെ ശബ്ദം കേട്ട ദിക്കിലേക്ക് തുടർച്ചയായിട്ട് നിറയൊഴിച്ചു. തുടരെ തുടരെ വെടിപൊട്ടി. ശബ്ദം ഒന്ന് നിലച്ച ശേഷം ഖാൻ ആ വെടിശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുല്ലുകൾ കിടക്കുന്ന ഒരു സ്ഥലത്ത് നിലത്ത് കിടന്ന് പിടയുന്ന കടുവയാണ് ഇദ്ദേഹം കാണുന്നത്. സാധാരണ നമ്മൾ വേദന എടുക്കുമ്പോൾ തോർത്തൊക്കെ കടിച്ചു പിടിക്കുന്നത് പോലെ ഈ കടുവയുടെ വായിൽ തൊട്ടരികിലുണ്ടായിരുന്ന ഒരു കൂട്ടം പുല്ലിൻ്റെ കഷ്ണങ്ങൾ ഇവന്റെ വായിൽ ഇവൻ കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. ദേഹമാസകലം വെടിയേറ്റ ആ നരഭോജി അവിടെ കിടന്ന് വേദന കൊണ്ട് പിടയുകയാണ്. പക്ഷെ ആ ഒരു സമയത്തും തന്റെ നേർക്ക് നടന്നെടുക്കുന്ന ഈ തഹ്വാർ അലിഖാനെ അവൻ കണ്ടു. ദേഹം മുഴുവൻ വെടിയേറ്റിട്ടും അവന്റെ 2 പിൻകാലുകൾ വെടിയേറ്റ് തളർന്നിട്ടും തഹ്വാർ അലിഖാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെളിയിലൂടെ ഇവൻ ഇഴഞ്ഞിഴഞ്ഞു വരികയാണ്. അടുത്ത നിമിഷം പുല്ലുകൾക്കിടയിൽ നിന്നും വീണ്ടും 4-5 വെടികൾ കൂടി പൊട്ടി. അതോടുകൂടിയിട്ട് ആ കടുവ അവസാനമായിട്ട് തഹ്വാർ അലിഖാനെ തലയുയർത്തി ഒന്ന് നോക്കി വായ തുറന്ന് ഒന്ന് അലറിയ ശേഷം അവൻ മുഖം ചെളിയിലേക്ക് ചേർത്ത് വെച്ചു. അങ്ങനെ ചാന്ദ് ബൈ മാൻ ഈറ്റർ എന്ന് റെക്കോർഡുകളിൽ എഴുതപ്പെട്ട ആ ഒരു നരഭോജി കടുവയുടെ കഥ അവിടം കൊണ്ട് അവസാനിച്ചു. സുന്ദർബനിൽ മനുഷ്യനും കടുവകളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നില്ല. 2 കൂട്ടർക്കും ഇവിടെ ജീവിച്ചേ മതിയാവൂ. പക്ഷേ കഴിവുള്ളവനാണ് അവസാനം വിജയിക്കുക. പ്രകൃതി തന്റെ അന്തിമ വിധി നടപ്പിലാക്കുന്നത് വരെയും ഈ യുദ്ധം ഇവിടെയല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തുടരുക തന്നെ ചെയ്യും. തൽക്കാലം ഞാൻ വിട പറയുന്നു. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.